രാഹുൽ ഗാന്ധി SPG യുടെ സുരക്ഷ മറികടന്ന് അണികൾക്കിടയിലേക്ക് ഇറങ്ങുന്നതും ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നതുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അണികളെ കയ്യിലെടുക്കാൻ കാട്ടിക്കൂട്ടുന്ന ഇമ്മാതിരി റിസ്കി പ്രവർത്തനങ്ങൾ ഇനി വേണ്ടിവരില്ലെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. നെഹ്റു കുടുംബത്തിന് നൽകി വന്നിരുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സുരക്ഷ പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് ഇനി SPG സുരക്ഷയിൽ വിലസാനാകില്ല. ഇവർക്ക് ഇനി മുതൽ ZPlus സുരക്ഷയായിരിക്കും ഉണ്ടാവുക. കാര്യമായ സുരക്ഷാ ഭീഷണി ഇല്ലെന്നുള്ള രഹസ്യാന്വേഷണ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാർക്ക് നൽകിപ്പോകുന്ന SPG സുരക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. നേരത്തെ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്രയ്ക്ക് വരെ SPG സുരക്ഷയാണ് നൽകിയിരുന്നത്. എന്നാൽ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അത് പിൻവലിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കല്ലാതെ SPG സുരക്ഷ നൽകിയിരുന്നത് നെഹ്റു കുടുംബത്തിന് മാത്രമാണ്. SPG സുരക്ഷ ഒഴിവാക്കുന്ന കാര്യം നെഹ്റു കുടുംബത്തിനെ അറിയിച്ചിട്ടില്ലെന്നാണ് സൂചന. എന്തായാലും സോണിയയുടെയും മക്കളുടെയും SPG സുരക്ഷ പിൻവലിച്ചതിൻ്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. അതുപോലെ SPG സുരക്ഷ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി പലപ്പോഴും SPG വകവയ്ക്കാതെ സുരക്ഷാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയിരുന്നു. ഇതും SPG സുരക്ഷ പിൻവലിക്കാൻ കാരണമായി എന്നാണ് വിവരം. ഇന്ത്യയിലെ യാത്രകളിൽ ദിവസം ഒരു തവണയെങ്കിലും രാഹുൽ ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഒഴിവാക്കുന്നു. വിദേശ യാത്രകളിൽ SPG സുരക്ഷ ഉപയോഗിക്കാൻ രാഹുൽ വിമുഖത കാണിക്കുന്നു. 1991 മുതൽ രാഹുൽ നടത്തിയ 156 വിദേശയാത്രകളിൽ 143 തവണയും SPG സുരക്ഷ ഒഴിവാക്കിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2015 മുതൽ ഈ വർഷം മെയ് വരെ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷയില്ലാത്ത വാഹനത്തിൽ 1892 തവണയാണ് രാഹുൽ ഡൽഹിയിൽ യാത്ര ചെയ്തത്. ഈ വർഷം ജൂൺ വരെ 247 തവണ ഡൽഹിക്ക് പുറത്തേക്കുള്ള യാത്രകളിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉപയോഗിച്ചില്ല. UPA സർക്കാർ അധികാരത്തിൽ നിന്ന് 2005 2014 ഇടയിൽ 18 തവണ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാത്ത വാഹനത്തിൽ യാത്ര ചെയ്തു. UPA സർക്കാർ അധികാരത്തിൽ നിന്ന് 2005 2014 18 തവണ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാത്ത വാഹനത്തിൽ രാഹുൽ യാത്ര ചെയ്തു. 1984 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രിമാർക്കും മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബത്തിനും സുരക്ഷ ഒരുക്കാനാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഥവാ SPG രൂപീകരിച്ചത്. 1988 SPG നിയമം പാർലമെന്റ് പാസാക്കിയത്. 1989 രാജീവ് ഗാന്ധിക്കുള്ള SPG സുരക്ഷ VP സിംഗ് സർക്കാർ ഒഴിവാക്കി. എന്നാൽ 1991 രാജീവ് കൊല്ലപ്പെട്ടതോടെ നിയമത്തിൽ ഭേദഗതി വരുത്തി. എല്ലാ മുൻ പ്രധാനമന്ത്രിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കുറഞ്ഞത് 10 വർഷത്തേക്ക് SPG സുരക്ഷ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അടുത്തിടെയാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ SPG സുരക്ഷ ഒഴിവാക്കിയത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ZPlus സുരക്ഷയാണ് നൽകുന്നത്. എന്തായാലും ഇനി സോണിയാഗാന്ധിക്കും മക്കൾക്കും CRPF കമാൻഡോകൾ ഉൾപ്പെടെയുള്ള ZPlus സുരക്ഷയായിരിക്കും ഉണ്ടാകുക. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഇതേ ZSpecial സുരക്ഷയാണ്. നേരത്തെ BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുടെ SPG സുരക്ഷ ZPlusലേക്ക് മാറ്റിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.